Hello friends, welcome back to my channel Big Cook Recipes. I am going to stuffed capsicum recipe. Chicken cheese stuffed is a very tasty dish. I am going to make a boneless chicken. ചെറിയ പീസാക്കിയതിന് ശേഷം കുക്കറിലിട്ട് ഉപ്പും പാകത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാനാണ്. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതില് ചേർക്കാനുള്ള മക്കറോണി ആണ് വേവിച്ചെടുക്കേണ്ടത് ഒരു കപ്പ് മക്കറോണി എടുത്തിട്ടുണ്ട് അത് വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുകയാണ് അതിനു ശേഷം മക്കറോണി അതിലേക്ക് ചേർത്ത് 5 മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മക്കറോണി വെന്തിട്ടുണ്ട് നമുക്ക് ഇനി അത് ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിനു മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അധികം വെന്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളം ഒഴിക്കുന്നത് ഇനി നമുക്ക് കാപ്സിക്കത്തിൽ സ്റ്റഫ് ചെയ്യാനുള്ള ഫില്ലിംഗ് റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർക്കാം രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവാളയും ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഷ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ചേർക്കുകയാണ് അരക്കപ്പ് മല്ലിയിലുണ്ട് അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചേർക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന മക്കറോണിയാണ് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഷ്രെഡഡ് ചീസാണ് ചേർക്കുന്നത് ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്യാപ്സിക്കം റെഡിയാക്കിയെടുക്കാം മൂന്ന് കളർ ക്യാപ്സിക്കം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കാം ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലുള്ള സീഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാം ബാക്കിയുള്ള ക്യാപ്സിക്കവും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം എല്ലാ ക്യാപ്സിക്കവും ക്ലീൻ ആക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫില്ലിംഗ് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം എല്ലാ ക്യാപ്സിക്കവും ഇതുപോലെ സ്റ്റഫ് ചെയ്തെടുക്കാം അതിനുശേഷം അതിന് മുകളിൽ ഷ്രെഡഡ് ചീസ് ഇട്ട് കൊടുക്കാം എല്ലാ ക്യാപ്സിക്കത്തിൻ്റെ മുകളിൽ ഇതുപോലെ ചീസും കൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം
നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൻ്റെ അപ്പർ പോർഷൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് അടച്ചു വെക്കാം. അതിനുശേഷമാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 180°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനാണ്. നമുക്ക് ഈ ക്യാപ്സിക്കം ഈ ഓവനിൽ വെച്ച് 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ക്യാപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റും കൂടി ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 5 മിനിറ്റും കൂടി ബേക്ക് ചെയ്തതിന് ശേഷം ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റി. ഇപ്പോൾ ഇതിന് മുകളിലിട്ടിരിക്കുന്ന ചീസൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.